ഒന്ന് രണ്ട് മൂന്ന് പത്തിരി അല്ലേ? പിന്നെ പത്തിരിയും കടലക്കറിയും. അമ്മത്തിരി കടലക്കറി കഴിച്ചു തരുമോ? നല്ല കടലക്കറി ഉണ്ട്, ചാറില്ല, ഫുള്ള് കടലയാണ്. ഇതിന്റെ റെസിപ്പി അല്ല നമ്മുടെ വീഡിയോയിൽ അല്ല, ഇത് വേറെ. സാധാ നാടൻ കടലക്കറി അല്ല, നമ്മളെ പയറ് പുതുവേചനമല്ല. ഞാനെന്ത് ഇപ്പം വൈമാളി പോവാം. ഞങ്ങൾ കുറേ നാളെ വിചാരിക്കണം, മറ്റേ വിനായകൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിച്ചു തരട്ടാ. ഭക്ഷണം ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണം മാത്രം കഴിക്കുള്ളൂ. ദാൽ റൈസ്, പ്രോൺസ് ഫ്രൈ ഫേവറേറ്റ് ആണ്, എന്നും എവിടെ ചെന്നാലും ദാൽ റൈസ് പ്രോൺസ് ഫ്രൈ. വിനായകൻ അത് പറഞ്ഞ കേട്ടപ്പോൾ തൊട്ടേ കൊതിയായതാ. ഈ സാധാരണ നമ്മൾ പ്ലെയിനായിട്ടുള്ള ദാലും അതിൻ്റെ ഒപ്പം നല്ല എരിവുള്ള പ്രോൺസ് ഫ്രൈയും കൂട്ടിയിട്ട് ചോറിടണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കണം. ഞങ്ങൾ നേരെ ഞങ്ങൾ വൈമാളി പോയിട്ട് മേടിക്കുക, കാരണം എന്നുവെച്ചാൽ അവിടെ ആകുമ്പോൾ നന്നാക്കി കിട്ടും. അമ്മയ്ക്ക് പിന്നെ പണിയില്ല, അമ്മയ്ക്ക് നന്നാക്കാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട് തന്നെയാണ്. അവർ നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി തരും. പിന്നെ കുറേ കൂടി ക്വാളിറ്റി ഉള്ള ഐറ്റംസ്, ക്വാളിറ്റി ഉള്ള ഫിഷൊക്കെ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നിയുള്ള കാര്യം എന്ന് വെച്ചാൽ ലുലുവിൽ വളരെ ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നാറുണ്ട് അല്ലേ. നമ്മൾ വാങ്ങുമ്പോൾ നല്ല ക്വാളിറ്റി, കുറച്ച് ചിലപ്പോൾ പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എന്തായാലും വൈമാളിൽ ലുലു എക്സ്പ്രസ്സിൽ പോയിട്ട് പ്രോൺസ് വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. പോയിട്ട് വരാം. കയറി ദീപോ, കയറി. ഞങ്ങൾ വളരെ യാദൃശ്ചികമായിട്ടാണ് ലുലുവിൽ പോയത്. അവിടെ ചെന്നപ്പോൾ ഇന്ന് അവിടെ ഫിഷ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. ലുലു എക്സ്പ്രസ്സിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഫിഷിൻ്റെ ഏരിയയിലാണ് ഈ ഒരു ഫെസ്റ്റിവൽ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ വലിയ ആർഭാടായിട്ടുള്ള സംഭവം ഒന്നല്ല, വളരെ സിമ്പിളാണ്. നമ്മൾ ചെന്നപ്പോൾ പ്രോൺസിന് ഓഫർ ഇട്ടുണ്ടായിരുന്നു, കേരയ്ക്ക് ഓഫർ ഇട്ടുണ്ടായിരുന്നു, ആവോലിക്ക് ഓഫർ ഇട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരുവിധം മീനുകൾക്കൊക്കെ ഓഫർ ഉണ്ട് കേട്ടോ. പള്ളത്തി, നത്തോലി, കുഞ്ഞിച്ചാള, അങ്ങനെ എല്ലാത്തിനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ കണ്ടത് പറഞ്ഞു എന്ന് മാത്രം. ഈ മാസം അതായത് നവംബർ 24 വരെ ഈ ഫെസ്റ്റിവൽ ഇവിടെ ഉണ്ട്. ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ട അരക്കിലെ ചെമ്മീൻ അങ്ങോട്ട് വാങ്ങി. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ക്ലീനിങ്ങിനായിട്ടേ. ഉള്ളതിൽ അത്യാവശ്യം വലിയ ചെമ്മീൻ നോക്കിയാണ് വാങ്ങിയത്. അതിനേക്കാളും കുറച്ച് ചെറിയ ചെമ്മീനൊക്കെ ഉണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് വലുതാ ഇഷ്ടം. പെട്ടെന്ന് എനിക്ക് ഈ റെജിന ഓർമ്മ വന്നു, വേറൊന്നല്ല ഈ തല കണ്ടപ്പോഴാണ് ഓർമ്മ വന്നതേ. അവൻ ഈ തലക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്ക്നെസ് ആന്നേ. ഇത് എത്ര വരെ? ഈ തലക്ക് 250. ഇത് ലൈവ് ഫിഷല്ലേ? വേണ്ടവർക്ക് നല്ല ലൈവ് കണ്ണ ഫിഷൊക്കെ റെഡി ആക്കി തരും കേട്ടാ. ലുലുവിൽ പിന്നെ നിങ്ങൾക്കറിയാലോ, മാരിനേറ്റ് ചെയ്ത ഫിഷൊക്കെ ഇവിടെ മാത്രമേ കിട്ടുള്ളൂ നമ്മുടെ അടുത്ത്. നമ്മൾ പിന്നെ റെസിപ്പി ചെയ്യാന്നുള്ളൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ട് മാരിനേറ്റ് ചെയ്ത ഫിഷ് വാങ്ങാൻ നിന്നില്ല, നമ്മൾ നമ്മുടെ ഓൺ റെസിപ്പിയാണല്ലോ കാണിക്കുന്നത്. ഫ്രഷ് മീനും കക്കിറച്ചിയും ഉണക്കമീനും എല്ലാം പോരാണ്ട് ടേസ്റ്റി നിബിൾസിൻ്റെ ഐറ്റംസും ഇവിടെ ഓഫർ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ശരിട്ടാ. ലുലുവില് എന്ത് പർച്ചേസിന് വന്നാലും ബേക്കറി സെക്ഷനിൽ കയറാണ്ട് ഞങ്ങൾ പോവാറില്ല. ഇവിടുന്ന് ഒരു ചിക്കൻ പ്രിയാസ് ആദ്യം വാങ്ങി. ദീപുവിന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ പ്രിയാസ റോളെ. പിന്നെ നമ്മൾ സ്ഥിരം വാങ്ങാറുള്ള പോലെ ഒരു പേസ്ട്രിയുടെ പീസും വാങ്ങി. ഹോ, ഡോണറ്റിൻ്റെ കളറ് കണ്ട് ടേസ്റ്റ് സഹിക്കണില്ല. ബർത്ത്ഡേ കേക്കൊക്കെ ഇവിടെ അഫോർഡബിൾ റേറ്റാട്ടാ. ഞങ്ങൾ മിക്കവാറും ലുലു തന്നെയാണ് ബർത്ത്ഡേ കേക്ക് മേടിക്കാറ്.
ഞങ്ങളുടെ ആട്രിയത്തിലും എന്തൊക്കെയോ ഓഫർ നടക്കേണ്ടായിരുന്നുട്ടാ. ഞങ്ങളെ കൂടുതലൊന്നും നോക്കാതെ കണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തി. അരക്കിലോ ചെമ്മീൻ മേടിച്ച്, പിന്നെ അവിടെ ചെന്നപ്പോഴേ അവിടെ ഫിഷ് ഫെസ്റ്റിവൽ, എനിക്കറിയില്ല മീനിൻ്റെ വില ഒന്നും എനിക്കറിയാത്തിട്ട് അറിയില്ല, പക്ഷെ അവിടെ ഓഫറൊക്കെ ഇട്ടുണ്ട്. പിന്നെ മറ്റേ ടേസ്റ്റി നിബിൾസ് എന്നിട്ട് ഇങ്ങനെ പാക്കായിട്ട് വരുന്ന സാധനമില്ലേ, അതൊക്കെ അങ്ങനത്തെ സാധനങ്ങളും വെച്ചിട്ടുണ്ട്. അല്ല അത് വാങ്ങിയിട്ടില്ലേന്. ഏയ് നമ്മൾ ചെമ്മീൻ മാത്രം വാങ്ങിയില്ലല്ലോ. പരിപ്പ് നിങ്ങൾ അടപ്പത്തിട്ടു അല്ലേ. നീ എവിടേക്ക് ഓടി കിടക്കണത്? ഇപ്പോ കുടിക്കാൻ വെള്ളത്തിനാ? ആ കപ്പല്ല, ഈ കപ്പാണ് ദീപുവിന്റെ കപ്പണത്. അതിൽ വെള്ളം കുടിക്കണം ദീപുവിന് അല്ലേ. നമുക്ക് കുടിച്ചോ? ജ്യൂസ് കുടിക്കണം എന്നാഗ്രഹം ദീപുവിന് അല്ലേ. ചേട്ടൻ വാങ്ങിച്ചില്ല അല്ലേ. ഓ എന്തൊരു ദാഹണ്ടി ദീപത്. കുറച്ചുള്ള എനിക്കിതാ. ഓ ചൂട് ചൂടേ. അരക്കിലോ ചെമ്മീൻ മേടിച്ചിട്ട് ആകെ ഇത്ര ഉള്ളോട്ടാ ഉള്ളത്. മതി അല്ലേ ദീപ, ആദ്യത്തൊന്ന് മാരിനേറ്റ് ചെയ്യാലമ്മ. രണ്ട് ടീസ്പൂൺ മുളക് ഓടിയിട്ട് ഞങ്ങൾ കുറച്ച് എരിവിൻ്റെ ആൾക്കാരാ. പിന്നെ ഇത്തിരി മഞ്ഞപ്പൊടി, ഓ മഞ്ഞപ്പൊടിയും കൂടി കുറച്ച്, ഒരു ടീസ്പൂൺ ഉപ്പ് കൂട്ടും. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്ത് വേണേൽ കുറച്ച് കറിവേപ്പലും കൂടി. ഏ ദീപോ കുറച്ച് കറിവേപ്പലും കൂടി എടുത്തറി. കുറച്ചേരം ഇനിവിടെ മാറ്റി ഇങ്ങോട്ട് വെക്കുക, എന്നിട്ട് നമുക്ക് പരിപ്പിൻ്റെ പരിപാടി നോക്കാം. പരിപ്പ് ആദ്യം അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും പച്ചമുളകൊക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കടുക് പൊട്ടിച്ചിട്ട് ഒരല്പം ജീരകം ഇടുന്നു. ജീരകം ചേർത്തതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. പിന്നെ ഉള്ളി മൂത്ത് കഴിഞ്ഞാൽ പരിപ്പ് അതിലേക്ക് ചേർക്കുക. ഇങ്ങനെയുള്ള സിമ്പിൾ ദാൽക്കറിയിൽ പരിപ്പ് നല്ലപോലെ ഉടയുന്നതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് സ്മാഷർ വെച്ചിട്ട് കുഴമ്പ് വരുവാക്കി. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പരിപ്പ് കറി റെഡിയായി. ചെമ്മീൻ ഫ്രൈ ചെയ്യണി. ആദ്യം ഒരു ശകല എണ്ണ ഒഴിക്കാം. ഇതിൽ കുരുമുളകും ഗരം മസാല അല്ലേ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ഈ ചെമ്മീനിലേക്ക് അങ്ങോട്ട് ഇട്ട് മിക്സ് ചെയ്യാം. ഇത് ഉള്ളിയും മുളകും ഒക്കെ കൂടി ചതച്ചാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അല്ലേ. നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യാം. എണ്ണ ചൂടായിട്ടാ ഉപ്പ്, ഉപ്പ് ലാസ്റ്റ് ചേർക്ക, കുഴപ്പമില്ല. മേലെ കൂടെ പിതറി കൊടുത്താൽ മതി. ബാക്കിയുള്ള മസാല ഇങ്ങനെ പിതറി കൊടുത്താൽ മതി. ചെമ്മീൻ്റെ വേവ് എന്ന് പറഞ്ഞാൽ ഒരു 8 മിനിറ്റ് ഒക്കെ ആവില്ലേ, 8-5 മിനിറ്റ് ആവില്ലേ. നല്ല മണം വരുന്നുട്ടാ. ജസ്റ്റ് ഒന്ന് മൂടിയിരിക്കും കുറച്ചേരം. മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി. കുറച്ചേരം ഇട്ടിട്ട് നോക്കാം, ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം. തുറന്ന് നോക്കിയമ്മ. ആ ഇപ്പം നൈസായിട്ട് ആയി വരുന്നുണ്ട് കേട്ടോ. ഇട്ട് നോക്കാം, പൊരിഞ്ഞു കൊടുക്കും. ഓ ഇപ്പം നൈസായിട്ടുണ്ട്. ഇതിലേക്ക് ഇത്തിരി കുരുമുളക് ചതച്ചതും പെരിഞ്ചീരയും ചതച്ചും കൂടി ഇട്ടാണ്. ആ ഗരം മസാല, സോറി പെരിഞ്ചീരക്ക് ഓൾറെഡി ഇട്ടല്ലോ അല്ലേ. 1 മിനിറ്റ് ഇത് ഒന്ന് അതിലേക്ക് പിടിക്കട്ടല്ലേ. അങ്ങനെ നമ്മുടെ ദാലും പ്രോൺസ് ഫ്രൈയും റെഡി ആയിരിക്കുകയാണ്. ദാല് അമ്മ കടലെടുത്തില്ലേ രാവിലത്തെ. ആ ദീപ പരിപ്പ് ഒഴിച്ചിട്ടുണ്ടല്ലേ അമ്പടി കള്ളി. കുറച്ച് ചെമ്മീൻ എടുത്ത് ഇപ്പോൾ ഇട്ടോളൂ ഇട്ടോളൂ മതി.
ആദ്യം പരിപ്പ് തന്നെ തുടങ്ങാം. ചെമ്മീന് സൈഡിക്കിരിക്കട്ടെ. എനിക്കിങ്ങനെ പ്ലെയിനായിട്ട് പരിപ്പ് വെക്കണത് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേക ഫീല, സൂത്തിങ് ആയിട്ടുള്ളൊരു കറിയാണ്. ഒരു അരിവില്ല, വളരെ സുഖം. ഇനി ഇതിൻ്റെ കൂടെ പ്രോൺസിൻ്റെ നല്ല സ്പൈസി ആയിട്ടുള്ള സാങ്കോടി കയറുമ്പോൾ അത് വേറൊരു ടേസ്റ്റായിരിക്കും. കുറച്ച് മസാല ആദ്യം തന്നെ ഇങ്ങോട്ട് വയ്ക്കുക. അതിന് മേലെ ഒരു രണ്ട് മൂന്ന് പ്രോൺസ്, കുറച്ച് പരിപ്പ് കറി, എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്യുക. ചെമ്മീൻ കുറച്ചും കൂടി നോട്ടെ, കുഴപ്പമില്ല. എൻ്റെ പൊന്നെ, വെറുതെ അല്ല, വെറുതെ അല്ല വിനായകൻ പറഞ്ഞിട്ടോ. ഓ, നല്ല എരിവുണ്ടല്ലേ. ഇപ്പോൾ വെറുതെ അല്ല പുള്ളി പറഞ്ഞ, എവിടെ പോയാലും തന്നെ കഴിക്കുള്ളൂ. അടിപൊളി. ദീപോ ഇടയ്ക്ക് എന്നെ നോക്കടി ദീപോ. മനസ്സിലായി സാധനം. ഇനിട്ടാ പരിപ്പ് കൂടി വേണം കേട്ടാ. പരിപ്പ് കൂടി ചേരുമ്പോഴാണ് മാജിക്ക് സംഭവിക്കുന്നത് അല്ലേ. വെറുതെ ചെമ്മീൻ കൂട്ടി അങ്ങനെ പരിപ്പ് കൂടി മിക്സ് ആകുമ്പം ശരിയാ. ഓ, ചൂടുള്ള പൊടി കുടിച്ചാൽ പിന്നെ ഒന്നും പറയണ്ട. നമ്മളല്ലുള്ളവന് വേറെ ആരും കൂട്ടാനില്ല. മസാലയും അതും കൂടി അങ്ങോട്ട് വെക്കുക, രണ്ടും കൂടി അങ്ങോട്ട് കുഴയ്ക്കുക. എൻ്റെ വക ഒരു പിടി നിനക്കിരിക്കട്ടെ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചെമ്മീൻ ഇട്ടാം. ഞാൻ അതെല്ലാം കൂടി ഒറ്റപ്പിടിയാക്കാൻ പോവാം. നമ്മുടെ സാപ്പാട്ടുരാമല്ലേ, സാപ്പാട്ടുരാമൻ യൂട്യൂബിൽ കാണാറില്ലേ, ഒരാൾ ഭയങ്കര വെല്ലുപിടി പിടിക്കണേ, അതേപോലെ ഇതെല്ലാം കൂടി നോക്കിയേ. ഇത്രയും വെല്ലുപിടി. അടിപൊളി. അടിപൊളി വെച്ചാൽ അടിപൊളി, ഒന്നും പറയല്ല. ഓ, ഇന്നത്തെ ഊണ് അടിപൊളി. ഇന്ന് ഞങ്ങളുടെ ആർട്ട് ഓഫ് ലിവിൻ്റെ ഒരു കുടുംബ സംഘം ഉണ്ടേ, അമ്മ അതിന് പോവാൻ നിൽക്കാം. വൈകുന്നേരം ലൈവ് ആകുമ്പളേക്ക് പറ്റുമോ? അങ്ങനെ ഊണ് അങ്ങോട്ട് കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വിനായകൻ്റെ വീഡിയോ കണ്ടപ്പോൾ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യണമെന്ന്. അപ്പം എന്തായാലും ഗംഭീരമായി. നിങ്ങളിതുവരെ ട്രൈ ചെയ്തില്ലെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയാണ് സംഭവം. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, രാത്രി 9 മണിക്കാണ് നമ്മുടെ ലൈവ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈവിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരെയും ബൈ.